பார்த்தா நான் இலை அடிச்சிட்டேனே. ഒപ്പത്തിനൊപ്പം പോകുന്നതാണോ കുട്ടി? എടാ ആ ഓടി വരുന്നുണ്ടോ? അമ്മ പോണേൻ്റെ ഹായ് കണ്ടോ, നടന്നു പോകുമ്പോൾ അവർ കൈയൊക്കെ വീശി കാണിച്ച് കണ്ടോ, ഒക്കെ ഫ്രണ്ട്ലി ആളുകളാണ്. നമസ്കാരം, അഗ്രി ടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. എന്നുള്ളത് പഞ്ചാബിലെ മുക്സർ മേളയിലാണ്. അപ്പോൾ ഇവിടുത്തെ ചന്തയുടെ ഒരു ഓൾ ഓവർ കാഴ്ചയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ മുക്സാറിൽ ഈ ചന്ത നടക്കുന്ന സ്ഥലം. മൊത്തത്തിൽ ഈ പഞ്ചാബിലേക്കുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും നല്ല ഗ്രീനറിയാണ്. ഒപ്പം തന്നെ ആ ഒരു മഞ്ഞും കൂടെ മൂടി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അതിന്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ മുക്സാർ മേളയിലെ ഈ ചന്തയുടെ ഒരു ഓൾ ഓവർ കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബാക്കിൽ നല്ല നോയ്സ് ഉണ്ടായിരിക്കും, കാരണം കുതിരയും മറ്റ് ജീവികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. ഒപ്പം തന്നെ ഇവിടെ ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ശബ്ദം കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ചന്ത വിശദമായിട്ടൊന്ന് കാണാം. അതിനുശേഷം നമ്മൾ കഴിയുന്നത്ര ഓരോ ഫാമിൻ്റെയും ഡീറ്റെയിൽസ് സിംഗിൾ വീഡിയോസായിട്ടും ഇടുന്നതായിരിക്കും. ഒരു രണ്ടോ മൂന്നോ വീഡിയോസായിട്ട് നമുക്ക് ഈ ചന്ത മൊത്തത്തിലൊന്ന് കവർ ചെയ്യാം. ഒരുപാട് ഏരിയയിൽ കിടക്കുന്ന ഒരു ചന്തയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇത് കവർ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഒരു വീഡിയോ മാക്സിമം ഒരു 20 മിനിറ്റാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കഴമ്പുള്ള കണ്ടൻറ്റ്, അതായത് വെറുതെ വലിച്ചു നീട്ടാതെ ഒരുപാട് ദൂരം നടക്കുന്നൊന്നും കാണിക്കാതെ നമ്മൾ ഷോർട്ടായിട്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യാൻ യാതൊരു കാരണവശാലും വിട്ടുപോകരുത്. ഒപ്പം തന്നെ ഇവിടുത്തെ പഞ്ചാബിലെ മറ്റ് കാഴ്ചകളും വരുന്നുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇടുമ്പോൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഇവിടെ നടക്കുന്നത് വർഷത്തിലൊരിക്കലാണ്. ശ്രീ മുക്സാർ സാഹിബ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു ഗ്രാമപ്രദേശമാണ്. ചുറ്റിനും നിങ്ങൾക്ക് കാണാം, ആ കാണുന്നതൊക്കെ ഇവിടുത്തെ ഗോതമ്പിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റുകൾ, അതായത് ഗോതമ്പ് കൊണ്ടുവന്ന് കുത്തി തവിട് വേറെ ഉമി വേറൊക്കെ ആക്കി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഗോതമ്പാക്കി മാറ്റുന്ന കമ്പനികളാണ്. അതുപോലെ തന്നെ ഒരു 2 കിലോമീറ്റർ കൂടുമ്പോഴും ഇത്തരത്തിലുള്ള വലിയ കമ്പനികളൊക്കെ കമ്പനികളാണ്. അത്തരത്തിലുള്ള കമ്പനികളുണ്ട്. നമ്മളിവിടെ വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗ്രെയിൻസിൻ്റെ മാർക്കറ്റൊന്ന് പോയി കണ്ട് അവിടുന്ന് കുറച്ച് ചെറിയൊരു മാർക്കറ്റ് സ്റ്റഡി അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് വന്നത്. കൂട്ടത്തിൽ ഇതും കൂടെ കവർ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഹോഴ്സസ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. ഇതിൽ പ്രൈസും ഡീറ്റെയിൽസും പ്രതീക്ഷിക്കരുത്, കാരണം അതിനുള്ള ഒരു വേദിയല്ല ഇതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് വിൽപ്പനയ്ക്കല്ല ഇത്. കണ്ടോ, ഇതിപ്പോൾ ഇവരുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹോഴ്സാണ്. 63.5 ഇഞ്ച് മിൽക്ക് ടീത്ത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൂടുതലും നുക്ര കുതിരക്കുട്ടികളാണ് ഉള്ളത്. ബെച്ചിനൊക്കെ കിമത് ക്യാ ഇസ്കാ? हाँ इसकी है 16 महीने. ठीक है. പ്രൈസ് തോന്നുമ്പോൾ തോന്നണ പോലെയാണ് കേട്ടോ. എന്തായാലും ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോലും നടക്കില്ല. ജസ്റ്റ് കുതിര പ്രേമികൾക്ക് കുതിര ഒരു കിഡിലൻ കുതിര ഫാം കുതിര ചന്ത കാണാം. രാജസ്ഥാനിൽ നമ്മൾ പുഷ്കറിൽ പോയതിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു കാണാൻ ഭംഗി ഇവിടെയാണ്. അത് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭംഗിയും കൂടെയാണ്, കാരണം നല്ല മരങ്ങളുടെയൊക്കെ ഇടയിലാണ് ഹോഴ്സിനെ കിട്ടുന്നത്. മറ്റേത് ഫുള്ള് ഒരു മരുഭൂ സമാനമായിട്ടുള്ള പ്രദേശമാണ്. എന്നാൽ മരുഭൂമിയാണോ എന്ന് വെച്ചാൽ അതൊക്കെ അല്ലാണ്. നമ്മൾ ഒട്ടകവണ്ടിയിൽ മരുഭൂമി കാണാൻ പോയിട്ടൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് പൂഴി മാത്രമാണ് കണ്ടത്. അയ്യോ, ഒരു ട്രാക്ടർ വരുന്നുണ്ട്. ട്രാക്ടർ വരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നല്ല പാട്ടായിരിക്കും. ആ പാട്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. നല്ല കിടിലും കുതിരകളല്ലേ. ഇതുണ്ടോ, ഇത് വിൽപ്പനയ്ക്കുള്ള ഉദ്ദേശമല്ല, ഇവരിതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളവരാ. കണ്ടോ, അവരുടെ ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം ഒക്കെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് നുക്കരയാണ് അവിടെ, വൈറ്റ് കുതിര. അതിൽ തന്നെ കണ്ണ് വെള്ളാരങ്കണ്ണ് ആണെങ്കിൽ അതിന് റേറ്റ് കൂടുന്നതാണ് പറയുന്നത്. ഒക്കെ നുക്കര കുതിരകളാണ്. ഇവർക്ക് തീറ്റ കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ തണ്ടാണ്. ഇഷ്ടം പോലെ ഗോതമ്പിൻ്റെ തണ്ട് ഇവിടെ കിട്ടും. കാരണം വളരെ കുറച്ച് മാത്രം ബിൽഡിങ് കൃഷിയും ബാക്കി കംപ്ലീറ്റും ഗോതമ്പ്, മറ്റേ ബാർലി, അതുപോലെ തന്നെ കടല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണത്. ഏ ബേച്ചിനേക്കലി ബേച്ചിനേക്കലി ठीक है അദ്ദേഹത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ജി ആപ്കാൻ ഏ കൂടാ ठीक है ഇത് കണ്ടമാനം ആൾക്കാരുണ്ട്. ആരാണ് ഓണർ എന്നൊക്കെ ജി ആപ്കാ ठीक है बेचने के लिए कीमत क्या है? अलग-अलग कीमत है ठीक है. वो छोटा वाला जी वाला हाँ, इसका 2,20,000 2,20,000 ठीक है. ये सब इसका 3,00,000 कितने उम्र का है? ये अभी 2 दांत है. 2 ആ ഇതിന് 3,00,000 രൂപയാണ് ചോദിക്കുന്നത്. 2 വയസ്സൊക്കെ ഉണ്ടായിരിക്കും. അത് ഭയങ്കര വില കേട്ടോ. കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ വില കുറച്ച് ഓവറാണ്. നോക്കാം, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓരോ സ്ഥലത്തും അത് ചിലത് വിൽക്കാനുള്ള ഉദ്ദേശമായിരിക്കില്ല. പിന്നെ വിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ ആന്ന് പറയും. കാരണം നമ്മളൊരു വീഡിയോ എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നമ്മളിപ്പോൾ അല്ലെങ്കിൽ എടുക്കും. ഇവിടെ ഉള്ള ആൾക്കാർ പിടിച്ചു വെച്ച് വീഡിയോ ചെയ്യിപ്പിക്കുകയാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. തെറ്റിക്കഴിഞ്ഞാൽ മഹാവിടക്കാണ്, അത് വേറെ കാര്യം. പക്ഷേ പൊതുവേ ഒരു 99% ആളുകളും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഹായ് കണ്ടോ, നടന്നു പോകുമ്പോൾ അവർ കൈയൊക്കെ വീശി കാണിച്ച് കണ്ടോ, ഒക്കെ ഫ്രണ്ട്ലി ആളുകളാണ്. വേറൊരു കാര്യമുണ്ട്, ഇവിടെ നമ്മുടെ ഹിന്ദി ചാനലുകാർ ഒരുപാട് ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഷൂട്ട് ചെയ്യുന്നത് മൊബൈൽ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് DSLR ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. പോരാത്തതിന് നമ്മുടെ വേഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം ചിലപ്പോൾ അവർ ഫേമസ് ആവുന്നത്. നമ്മുടെ ചാനലിൽ ആപ്പാടെ 16,000-20,000 ആൾക്കാരാണ് വീഡിയോ കാണുക. അതവർക്ക് അറിയില്ലല്ലോ. സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഭയങ്കരമായിട്ട് റീച്ചുള്ള ചാനലാണെന്നൊക്കെ. ഓക്കെ, ഇതുണ്ട്. ഇതെന്താ സാധനം അറിയോ? ഈ പൂ കാണുന്നത് കടുകിൻ്റെ തണ്ടാണ്. ഇഷ്ടംപോലെ കടുക് കൃഷി ഉണ്ട് കേട്ടോ അവിടെ. ഇവർ കൂടുതലായിട്ടും കടുകിൻ്റെ എണ്ണ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞു കേട്ടത്. കൃത്യമായിട്ട് അറിയില്ല. ആ നമുക്ക് പഞ്ചാബിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇവിടെ ഒരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹത്തിന് നമ്മൾ പോയി കാണുന്നുണ്ട്. അതുകൊണ്ടോ ഇപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചു വരുത്തിയതാട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കടുകിൻ്റെ കാര്യം പറഞ്ഞ് അവിടുന്ന് പോകുന്നപ്പോഴത്തേക്ക് അവർ അങ്ങോട്ട് വിളിച്ചു അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. നോക്കാം, ഇങ്ങനെ ഒരു റെസ്പോൺസ് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനിപ്പോൾ രാജസ്ഥാൻ്റെ വലത്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അമ്മയും കുഞ്ഞു വേണമെന്ന് തോന്നുന്നു. ബെച്ചിനേക്കല്ലേ ठीक है. चाय पियोगे पहले? हाँ पिए पिया 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 चाय। कहाँ से आए आप? ओ मैं केरला से। केरला से, ठीक। अच्छा अच्छा, ये कितने उम्र का है? इसकी उम्र है 5 साल। 5 साल, अंजो ऐसा लग रहा है ना। कीमत क्या है? कीमत है इसकी 1.5 लाख। 1.5 लाख, हाँ ठीक है। घोड़ा यार घोड़ी, एक घोड़ी है। घोड़ी ठीक है, ठीक है। फीमेल है ना? नवरत्न से प्रेग्नेंट है। नवरत्न घोड़ा है ना जो, हाँ ठीक है, उससे प्रेग्नेंट है ये। ओके, अभी प्रेग्नेंट है? हाँ अभी प्रेग्नेंट है। ठीक है, कितना दिन हुआ? ये 7 महीने की प्रेग्नेंट है। 7 महीने की, हाँ ठीक है। इप्पो प्रेग्नेंट ആണ് 3 ലക്ഷം രൂപയാണ് 3 ലക്ഷം ആണ് അന്നെ 1.5 ലക്ഷം 1,50,000 1,50,000। ओके, बच्चा बच्चा और का है, इसका नहीं है। ठीक है ठीक है ठीक है। 1.5 ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത്, 5 വയസ്സുണ്ട്। आपका स्टेट फार्म किधर है? लखेवाली मंडी। लखेवाली मंडी, ठीक है। नाम क्या है आपका? भुट्टो खान। भुट्टो खान, ठीक है। ओके, നല്ല ഫ്രണ്ട്ലി ആളുകൾ കേട്ടോ। നമ്പർ भी सेंड करें। हाँ ठीक है, नंबर बोलिए। 84270 12811 12811। हाँ जी ठीक है। फार्म में कितने घोड़े हैं? फार्म में 5-6 घोड़े हैं। 5-6 घोड़े, ये भाई साहब का फार्म है। ठीक है ठीक है। हाँ, डिलीवरी करेगा आप केरला में? हाँ ठीक है। कितना चार्ज होगा? जो भी चार्ज होगा उसका किलोमीटर के हिसाब से होगा। ठीक है, किलोमीटर कितना है? 11 रुपये किलोमीटर गाड़ी जाती है। 11 रुपये। हाँ, अप एंड डाउन? अप डाउन, अप डाउन इंक्लूडिंग अप एंड डाउन। हाँ लोडिंग अप। ठीक है ठीक है, थैंक यू। ओके ओके, आपका कौन सा है पेज? एग्री टेक फार्मिंग। और सब्सक्राइबर को लिंक सेंड करोगे? 1 मिनट, यूट्यूब है आपके पास? तो ഇവിടെ വന്നിട്ട് ഏകദേശം 10ഓളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിട്ടോ നമുക്ക്। ഓക്കെ, ഞാനൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യാം. ഇവിടെ ഇവരുടെ കയ്യിൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ ആ വൈറ്റ് ഹോഴ്സൊക്കെ നല്ല ഡാൻസ് കളിക്കുന്ന കുതിരയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവർ നമുക്ക് വേണ്ടിയിട്ട് അതിന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പെർഫോമൻസ് കാണിച്ചു തരാം, അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണാനും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കോസ്റ്റ്യൂമൊന്നും നോക്കണ്ട, കോസ്റ്റ്യൂം കണ്ടിട്ട് ജാടയാണ് അഹങ്കാരമാണെന്നൊന്നും പറയാൻ വരരുത്. ഇവിടുത്തെ തണുപ്പ് ഒരു സാധാരണ മലയാളിക്ക് താങ്ങാവുന്നതിൻ്റെ അങ്ങേപ്പുറമാണ്, അതുകൊണ്ടാണ് കോട്ട കെട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കാണാം, അതിൻ്റെ ഡാൻസ് ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാണാം. ഓക്കെ, ഇതാണ് കുതിര കേട്ടോ. ठीक है ठीक है, ഇത് ഇവരൊരു എല്ലാവരും കൂടെ ഒച്ചണ്ടാക്കി തുടങ്ങിയിട്ടോ ഒരാൾ ഡാൻസിന് ഇറങ്ങിയപ്പോൾ. ഇത് ഇവരൊരു രസത്തിന് വേണ്ടിയിട്ട് ഒരു ത്രില്ലിന് വേണ്ടി വളർത്തുന്നതാണ്. മെയിനായിട്ട് ഇത് വിൽക്കുമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ വിൽക്കാനുള്ള പരിപാടിയിലൊന്നും ആയിരിക്കില്ല, അതുകൊണ്ടാണ് തോന്നുന്ന വിലയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ 1.5 ലാഭമാണ്. ഓക്കെ, ഡാൻസ് കളിപ്പിക്കാറുണ്ട് മൂപ്പനെ കൊണ്ട് കുതിര പോവാണല്ലോ. പെട്ടെന്ന് കളിക്കട കുതിരേ. ഓരോ മിനിറ്റ് പോകുമ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സമയമാണ് പോകുന്നത്. അപ്പോൾ എൻ്റെയും ടീക്കേ बेचने के लिए है ना? हाँ बेचने के लिए। कितना उम्र है इसकी? उम्र 4 दांत है। 4 दांत 4 इयर्स। हाँ 4 ठीक है, 4 वयस। कीमत कितना है? कीमत इसका है 3 लाख। 3 लाख, 3 ലക്ഷം രൂപയാണ് വില പറയുന്നത്. കുഴപ്പമില്ല, പക്ഷെ വില കുറച്ച് കൂടുതലാണ്. കാരണം ഇതിലും കുറഞ്ഞ റേറ്റിനാണ് നമ്മുടെ ഗൗതം ചേട്ടൻ അവിടെ നാട്ടിൽ വെക്കുന്നത്. പിന്നെ ഇത് തർക്കിച്ചു കഴിഞ്ഞാൽ വില കുറയും. ആ ठीक है, 84270 12811 व्हाट्सएप नंबर भी है, ठीक है, कॉल नंबर भी है। ओके പുള്ളിക്കാരൻ്റെ വാട്സപ്പ് നമ്പറാണ്, ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. കുതിര കുഴപ്പമൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല. മൈ ഹോർസ് ഡീലർ, ടീക്കേ ഹോർസ് ഡീലർ, ഹോർസ് ഡീലറേ, ടീക്കേ ഹോർസ് ഡീലറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വിടാൻ സമയം കളയുന്നില്ല. ഇതൊക്കെ ചന്തയുടെ ഭാഗങ്ങളാണ്. ഇങ്ങനത്തെ 5 വഴികളുണ്ട്, 5 ലെങ്ത്ത് ഇങ്ങനെ നീളത്തിലുണ്ട്. അവിടെ ഒരു കുതിരക്കുട്ടി ഓടുന്നതാണ്. ഈ കുട്ടികളെല്ലാത്തിനും ഭയങ്കര രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൈക്കുട്ടികൾ, ആട്ടിൻകുട്ടികൾ, അതുപോലെ തന്നെ കുതിരക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. ഓ അത് അമ്മയും കുഞ്ഞു വേണം. ഒപ്പത്തിനൊപ്പം പോകുന്നതാണോ കുട്ടി? നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് അമ്മ പോണതിൻ്റെ പിന്നെ ആരെ പോകുന്നതുണ്ടോ, അതാണ് സ്നേഹം. അതാണ് അമ്മയും ഒരേ സ്പീഡിൽ അതിൻ്റെ ഒപ്പം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കുട്ടി. സംഭവം കലക്കി. പാവണ്ടല്ലേ, പിന്നാലെ പോകുന്നുണ്ടോ? അല്ല, എക്സസൈസാണ്. അമ്മ പോകുന്നതിൻ്റെ ഒപ്പം പോകുമ്പോൾ കുട്ടിയും പാല് കുടിച്ച് ക്ഷീണിച്ച് കിടക്കാതെ ഓടും. നമ്മൾ പൈക്കുട്ടികളൊക്കെ നമ്മൾ ഓടിപ്പിക്കുമല്ലോ, നമ്മൾ പിന്നാലെ നടന്ന് ഓടിപ്പിക്കുകയാണ് ചെയ്യുക. ഫാം സിസ്റ്റത്തിലൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ തുറന്നു വിട്ടിട്ട് നമ്മൾ പിന്നാലെ ഓടും. അപ്പോൾ അവർ നമ്മുടെ പിന്നാലെ വരും. ചിലർ നമ്മൾ പിന്നിൽ ഓടി മിരട്ടും. അങ്ങനെയൊക്കെയാണ്. ഇതും രാജസ്ഥാനും തമ്മിൽ ഞാൻ കണ്ടൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഇവിടെ ഷോ ആണ് അവർ ഉദ്ദേശിക്കുന്നത്, രാജസ്ഥാനിൽ സെയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. സെയിൽ ഉദ്ദേശിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ അത് ഒരു ഫിക്സഡ് പ്രൈസ് ആയ പോലെ തോന്നും. ഇപ്പം തന്നെ നമ്മൾ പുളിയമ്പട്ടി ചന്തയിലെ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം കുറേ ആൾക്കാർ അവിടെ പോയി, കുറേ പുതിയ മലയാളി കച്ചവടക്കാർ അവിടെ കയറിക്കൂടി. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വില കൂട്ടി വിൽക്കാനുള്ള തീരുമാനത്തിലാണ് അങ്ങോട്ട് ചെന്നത്. അവിടെ ആകെപ്പാട് 2-3 പഴയകാല കച്ചവടക്കാരാണുള്ളത്. അത്യാവശ്യം പ്രായമുള്ളവരാണ്. അവർ മാന്യമായ റേറ്റിനാണ് വിറ്റിടുന്നത്. പിന്നെ ഞാനൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ വില പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നതാണ് അവിടുത്തെ വില എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു കച്ചവടം നടക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. എൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് എൻ്റെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ്. അതായത് അവിടെ പോവാം, നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ചന്തയാണെങ്കിൽ പോലും, ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് താങ്ങാൻ പറ്റാത്തത് കാരണമാണ് കുറച്ച് ലൈറ്റ് ആയത്. സാധാരണ ഗതിയിൽ നമ്മൾ പോത്ത് അല്ലെങ്കിൽ പയ്യൻ്റെയൊക്കെ ചന്ത ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു 4-5 മണിക്കൂർ സമയങ്ങളിൽ അവിടെ നിന്ന് ഏതെങ്കിലും 1-2 കച്ചവടം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒന്നും അറിയാത്ത മട്ടിൽ അതിൻ്റെ അടുത്ത് പോയി നിന്ന് എന്ത് വിലയ്ക്ക് കച്ചവടം ആവുന്നു, അവിടുത്തെ കച്ചവടക്കാർ എന്ത് റേറ്റിനാണ് എടുക്കുന്നത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിൽ എല്ലാ പാർട്ടും നിങ്ങളെ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. എടാ ആ ഓടി വരുന്നുണ്ട്. അമ്മ പോണതിൻ്റെ പിന്നാലെ പോകുന്നുണ്ടോ? പാവം പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിന്ന് എല്ലാ പാർട്ടൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം 3-4 മണിക്കൂർ നേരം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിന്ന് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ഞാൻ അതിൽ ഇവിടെ ഇത്രയാണ് റേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് രാവിലെ 7 മണിക്ക് പോയി 7:30 ആകുമ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് തിരിച്ചു പോരുകയല്ല. ഇപ്പോൾ പുളിയമ്പട്ടി വീഡിയോ ഒക്കെ എടുത്തത് 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ്. കാരണം തലേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് കൃത്യമായി മാർക്കറ്റ് പഠിച്ച്, കാരണം അത് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ ഒരു ചന്ത പോലും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളെ വീഡിയോ കാണിച്ചു തരിക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം വെച്ചിട്ടല്ല. വീഡിയോ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്, ബട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തല്ല നമ്മൾ ചന്തകൾ വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വന്നത് ഗ്രെയിൻസിൻ്റെ മാർക്കറ്റ്, പൾസസിൻ്റെ മാർക്കറ്റൊക്കെ പോയി റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുതിരയുടെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തന്നെ അയാൾ അടിച്ചിട്ടേനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് All video is not available. But then grains and pulses in the market, video is not available. Condition is not available. Our camera is hidden camera shooting nammal talkalam wind up camera eduthu shoot cheyan pattuna matram shoot cheya ennulla oru udeshyathilekku maariyada ee kaanunnakke nukra kudiralana appo parnu varunna endaanu vechiyal evade nammal poyittu idana fixed price ennu parayirad kaaranam GVLde vela ennu parnal adu eering korniyirikkum orikkalum supermarket poyittu saanam vaayikkunna pole namukku saanam kudirey vaangichittu varan pattilla. This is a horse. I have a that's why I'm going to go to the plantation. I'm going to go to the exercise. I'm going to go to the Chandela Velano and the Kachorka and Gurnan and Sergio Vela Karingla Matam Verum animals in the quality season. And La Karinglaka in a Bahadikina, unless Adinik in the Gadagana. Padakamanslag, Onrenda Alagla poet San Gitila, Anglo Jercha Vela, Tire Nuban Juice, Nala Yatanu to Nuranda Tire and La Juice. Padaka Chodikin the Velakan Loricuro Wankillo. Yeah, Kutina Kanalopo. Okay. Abo other and the Karium, other Manslaka, Namlo, the Angan and Namlo, the Talud, Barna Karla. Barna Gandamaram, Namlo, or marketing on Igno, about local means with the Sadarna Carre, that farmer Lana. You got a code in the കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഡോഗിനെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുവിധ എല്ലാ സാധനങ്ങളും ഉണ്ട്. മെയിൻ ആയിട്ട് ഇവിടെ കുതിരയാണ് എക്സിബിഷൻ. കുതിരയെ കൊണ്ടുവന്ന് കാണിക്കുക, അതിനെ കുറച്ചൊക്കെ വിൽക്കുക, ആ ഒരു purpose ആണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റിന്റെ ഒരു മൂല മാത്രമാണ് കവർ ചെയ്തത്. ഏകദേശം വീഡിയോ കുറച്ച് ലെങ്ത് കൂടി. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വിൽപ്പന ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വിൽപ്പന ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചും കൂടി ആളുകൾ ഫ്രണ്ട്ലി ആയിട്ട് വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാർ നമ്മളെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി വീഡിയോ എടുപ്പിക്കുന്നുണ്ട്. അത് അവരുടെ പ്രൊമോഷന്റെ ഭാഗം. ഇവർ കുറച്ചും കൂടി ഓപ്പൺ മൈൻഡ് ആയിട്ട് ചിന്തിക്കുന്നു. മറ്റവർ ഒരു ഇടിങ്ങി മനസ്സോട് കൂടി ചിന്തിച്ചുകൊണ്ട് നമ്മളെ അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അവരപ്പത്തെ 10 രൂപയാണ് അവരുടെ ചിന്തയിൽ ഉണ്ടായിരുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അത്രേ ഉള്ളൂ. ഓക്കേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്താണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.